ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് നൽകുന്ന ചില ആനുകൂല്യങ്ങളെ കുറിച്ചാണ് നമ്മളിൽ ഒട്ടുമിക്ക പേര് തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക പേർക്കും ഇന്ന് നമ്മുടെ EPFO മെമ്പർ കൂടിയാണ് എന്നാൽ EPFO കൊടുക്കുന്ന പല ആനുകൂല്യങ്ങളും നമ്മളിൽ പലർക്കും അറിയില്ല എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൽ മെമ്പറായ എല്ലാവർക്കും തന്നെ 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് അതായത് റിട്ടയർമെന്റ് ഫണ്ട് ബോഡി നൽകുന്ന Employee Deposit Linked Insurance Scheme il angamana EPFO ile member mar ellam enartham namukku 7 lakham roopa veruna coverage undu adayathu namukku EPFO il member aaya oraalukku oru apagada maranam allengi oru pettanna oru maranam sambhavikkuyanengil avarude nominee ku 7 lakham roopa vareyulla coverage nu arhathayundu അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ EPFO സൈറ്റിൽ കേറി നമ്മുടെ നോമിനി നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോമിനി ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ EPFO യിൽ നോമിനി ആഡ് ചെയ്യുക എന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടുകയില്ല. അത് നിങ്ങളുടെ നോമിനിയുടെ ഒരു ഫോട്ടോ വേണം, നോമിനിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, നോമിനിയുടെ ഷെയർ എൻ്റർ ചെയ്യണം. ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആധാർ നമ്മൾ EPFO ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അത് EPFO ന്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് ചെയ്യുക. എന്നാൽ EPFO നൽകുന്ന ഇതുപോലെയുള്ള പല ആനുകൂല്യങ്ങളും നമുക്കാർക്കും അറിയില്ല. അപ്പോൾ 7 ലക്ഷം രൂപയുടെ കവറേജിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ EPFO മെമ്പറായ എല്ലാവർക്കും തന്നെ 7 ലക്ഷം രൂപ വരെ 7 ലക്ഷം മാക്സിമം എമൗണ്ട് ആണ് 7 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജിന് അർഹതയുണ്ട്. നമുക്കറിയാം നമ്മളെല്ലാവരും 12% അതിലേക്ക് EPFOയിലേക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും നമ്മുടെ സാലറിയിൽ നിന്ന് അതായത് 12% നമ്മൾ എംപ്ലോയി സൈഡിൽ നിന്നും 12% നമ്മുടെ എംപ്ലോയർ സൈഡിൽ നിന്നും നമ്മുടെ തൊഴിലുടമ നമുക്ക് നൽകുന്ന 12%ത്തിൻ്റെ 8.33% നമ്മുടെ പെൻഷൻ സ്കീമിലേക്കാണ് മാറുന്നത് തൊഴിലുടമ ഈ 12%ന് പുറമെ ഒരു 0.5% കൂടെ അതായത് ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പ്ലസ് DA അതാണ് നമ്മുടെ ബേസിക് സാലറി ആ ബേസിക് സാലറി 15000 രൂപ വരെയുള്ളതിൻ്റെ 0.5% കൂടി തൊഴിലുടമ EPFOയിലേക്ക് അടയ്ക്കുന്നുണ്ട് അത് നമ്മുടെ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന് വേണ്ടിയാണ് അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഇൻഷുറൻസ് സ്കീമിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല എന്നർത്ഥം എന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മളിൽ പലരും LIC പോലെയുള്ള ഇൻഷുറൻസിൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം എടുക്കാറുണ്ട് അതും വലിയ തുകയെടുത്ത് ഇപ്പോൾ 7 ലക്ഷം രൂപയുടെ ഒരു കവറേജ് കിട്ടണമെങ്കിൽ വലിയൊരു തുക തന്നെ നമ്മൾ ഇയർലി പ്രീമിയം അടയ്ക്കേണ്ടി വരും ഇങ്ങനെ 7 ലക്ഷം രൂപയുടെ കവറേജ് ഉള്ള ഒരു EPFO മെമ്പർ എന്തിനാണ് ആവശ്യമില്ലാതെ മറ്റ് ഇൻഷുറൻസ് സ്കീമുകളിൽ ചേരേണ്ട ആവശ്യം നമുക്ക് നല്ലൊരു PPF സ്കീമിൽ ചേരാം അതായത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിൽ ചേരാം 7.1% ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്ക് ടാക്സും ക്ലെയിം ചെയ്യാം 1.5 ലക്ഷം രൂപ ടാക്സ് ക്ലെയിം ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് PPF എന്ന് അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ഡിപ്പോസിറ്റ് സേവിങ് സ്കീമാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അത് കാണുക നല്ലൊരു സ്കീമാണ് 2021 ഏപ്രിലാണ് 7 ലക്ഷം രൂപയാക്കിയത് ഈ ഒരു ഇൻഷുറൻസ് സ്കീം അതിനു മുമ്പ് ഇത് 6 ലക്ഷം രൂപയായിരുന്നു ഈ നോമിനിക്ക് കിട്ടുന്ന 7 ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എംപ്ലോയി മരണപ്പെടുന്നതിന് മുമ്പേ അവസാനത്തെ 12 മാസത്തിൻ്റെ സാലറിയുടെ അതിൻ്റെ എത്രയാണ് അതിൻ്റെ ബേസിക് സാലറി ബേസിക് മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ ബേസിക് പ്ലസ് DA ഈ ഒരു സാലറിയുടെ 30 ഇരട്ടി എത്രയാണോ ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ നോമിനിക്ക് കിട്ടാൻ പോകുന്നത് അതായത് നമ്മുടെ ബേസിക് സാലറി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ 7 ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന അർത്ഥം അപ്പോൾ PPF മെമ്പർമാർക്കൊന്നും ഇതുപോലെയുള്ള ഇൻഷുറൻസ് സ്കീമിൽ ചേരേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം ഒരു 7 ലക്ഷം രൂപ വരെയുള്ള കവറേജിൽ അണ്ടറിലാണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നോമിനി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്